എവ്രിബഡി, ആസ് യു കെൻ സീ, ഒരു വലിയൊരു തിരോധാനത്തിന് ശേഷം എൻ്റെ പേജ് തിരിച്ചെത്തിയിരിക്കുകയാണ്. അതിനെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവന്നു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ എൻ്റെ പേജും എൻ്റെ പ്രൊഫൈലും ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം, ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രൊഫൈലിൽ. അതായത് എൻ്റെ പേജ് പെട്ടെന്നൊരു ദിവസം കാണാണ്ടായി, ഇറ്റ്സ് നോ വെയർ ടു ബി ഫൗണ്ട് ഓൺ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പേജ് എനിക്കിപ്പോൾ എങ്ങനെ തിരിച്ച് കിട്ടി, എന്താണ് ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് ആണ് ഈ വീഡിയോ. അപ്പോൾ ഞാനത് ആവുന്നതും ചെറുതാക്കി പറയാൻ നോക്കാം, കാരണം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അവയർനെസ് ആണ്. എൻ്റെ പോലെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും അവരുടെ പേജ് മറ്റുള്ളവരെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയും ഇതൊരു അവയർനെസ് ആണ്, ഒരു അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ പേജ് മിസ്സായപ്പോൾ ഫസ്റ്റ് എൻ്റെ അഡ്മിൻ, അതായത് എൻ്റെ പേജ് കൈകാര്യം ചെയ്യുന്നവരോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവർ തിരിച്ച് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ്, അവർ അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു കാരണം എന്ന് പറയുന്നത്, അവരെന്നോട് പറഞ്ഞ കാരണം, ഫേസ്ബുക്കിൽ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് പേജ് എന്തോ പ്രശ്നം പറ്റിയതാണ്, അങ്ങനെ കുറേ പേജസ് കാണാണ്ടായി, ഡിലീറ്റ് ആയിപ്പോയി, ഇതൊരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റില്ല, ഇത് എന്താണ് നമുക്ക് പുതിയ പേജ് തുടങ്ങാനേ നിവൃത്തിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാനത് വിശ്വസിച്ചു. പക്ഷെ എന്നാലും സംവെയർ ഇൻ ദ ബാക്ക് ഓഫ് മൈ മൈൻഡ് എനിക്ക് അത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഫേസ്ബുക്ക് പോലെ ഇത്രയും എന്താ പറയുക, ഇത്രയും പെർഫെക്റ്റായിട്ട് നടക്കുന്ന, ഇത്രയും പെർഫെക്റ്റായിട്ട് ഓടുന്ന ഒരു മീഡിയത്തിൽ നിന്നും ഒരു പേജ് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഒരു വാർണിംഗും ഇല്ലാണ്ട് ഒരിക്കലും ഡിലീറ്റ് ആയി പോവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു റിസർച്ചൊക്കെ നടത്തി, അങ്ങനെ എനിക്കറിയാൻ സാധിച്ചു, ഞാൻ കണ്ടുപിടിച്ചു എൻ്റെ പേജ് ആക്ച്വലി എന്താണ്ടായച്ചാൽ ഞാനിത് വിശ്വസിച്ച് ഏൽപ്പിച്ചിരുന്ന അഡ്മിൻസ് അവർ ഈ പേജ് അൺപബ്ലിഷ് ചെയ്തു. ഞാനും അഡ്മിൻ ആയിരുന്നു. അപ്പോൾ എന്നെ അഡ്മിനിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഈ പേജ് അവർ അൺപബ്ലിഷ് അഥവാ അവർ ഹൈഡ് ചെയ്തു പേജ്. അപ്പം പിന്നെ അവർക്ക് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം എന്നെ കളഞ്ഞതുകൊണ്ട്. പിന്നീട് അവർ എൻ്റെ പേജ് റീനെയിം ചെയ്തു, പേര് മാറ്റി, വേറെ പേരിട്ട് അതേ ലൈക്സ്, എൻ്റെ പേജിന് 540,000 ലൈക്സ് ഉണ്ടായിരുന്നു, വെരിഫൈഡ് പേജായിരുന്നു. അതേ ലൈക്സ് വച്ചിട്ട് അവർ വേറൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ എന്ന ഒരു വലിയൊരു ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ ഒരുപാട് ഡ്രാമ, ഒരുപാട് നാടകീയ മുഹൂർത്തങ്ങൾക്ക് ശേഷം പേജ് ഞാൻ തിരിച്ച് വാങ്ങിച്ചു എന്ന് വേണം പറയാനായിട്ട്, തിരിച്ചെടുത്തു എന്ന് വേണം പറയാനായിട്ട്. ഇപ്പോൾ ദ പേജ് ഈസ് മൈൻ. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ 2 വർഷത്തോളമായി ഞാൻ ഈ പേജ് തുടങ്ങിയിട്ട് എൻ്റെ ഈ പേജ് കൈകാര്യം ചെയ്യുന്നവരായിട്ട് വളരെ നല്ല റിലേഷൻഷിപ്പായിരുന്നു. അവരെ ഞാൻ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്തിരുന്നു. അവരൊരുപാട് കാര്യങ്ങൾ പറഞ്ഞതൊന്നും ഞാനൊരു ഒരു ചോദ്യം പോലും കൂടാണ്ട് ഞാനവരെ വിശ്വസിച്ച് ഞാൻ ഇരുന്നിരുന്നു. പക്ഷെ അതിനെനിക്ക് നല്ല